ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകെട്ട് അഥവാ സംഘത്തിൻ്റെ പ്രഭാവം നമ്മളറിയാതെ നമ്മൾ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരുടെ കൂടെ കൂട്ടുചേരുന്നോ അവരെക്കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരായിരിക്കണം. ചീത്ത സംഘങ്ങളിൽ നിന്ന് അകന്നിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്ക്, ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ അകന്നിരിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്, അവരുടെ ലക്ഷണങ്ങൾ എന്താണ്, അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എപ്പോഴും പറയാറുണ്ട്, കുസംഗത്തിൽ നിന്നും അവനവനെ ദൂരെയാക്കണം. കാരണം ചീത്ത സംഘം നമ്മുടെ ജീവിതത്തിൽ തകർത്തിക്കളയും. ആരാണ് ഈ ചീത്ത സംഘം എന്ന് പറഞ്ഞാൽ, പരദൂഷണം, പരദർശനം, പരചിന്തനം, പരമതം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് നമ്മളെല്ലാവരെയും തകർത്തിക്കളയുന്നതാണ്. എന്താണ് പരചിന്തനം എന്ന് വെച്ചാൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണൊരിക്കലും അവരെക്കുറിച്ച് ചിന്തിക്കാറില്ല, കാണാറില്ല. എപ്പോഴും മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് എടുക്കുന്നു, മറ്റുള്ളവരെങ്ങനെയാണ് ജീവിക്കുന്നത്, സദാ അവർക്കിതായിരിക്കും അവരുടെ ഉള്ളിലുള്ള വിചാരം. അത്തരം ആളുകളിൽ നിന്ന് നിങ്ങളെപ്പോഴും ദൂരെ ഇരിക്കണം. അവരാണ് പരദർശനം. ഈ പരദർശനം എന്നും അവരുടെ സ്വദർശനത്തിന് അവരെ സഹായിക്കില്ല. അവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരുടെ സംഘത്തിൽ ചേർന്ന് നമ്മളും മറ്റുള്ളവരെ നോക്കുന്നവരായിത്തീരും. അതുകൊണ്ട് അത്തരക്കാരിൽ നിന്നും അകന്നിരിക്കണം. പരചിന്തനം എന്ന് വെച്ചാൽ എന്താണ്? ചിലവരൊന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാവരുടെ കാര്യങ്ങൾക്ക് പറയാനുണ്ടാവും. അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം, എല്ലാവരുടെയും ന്യൂസുകൾ എന്തൊക്കെയാണോ, വേസ്റ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പരദർശനം ചെയ്യുന്നവരെയും പരചിന്തനം ചെയ്യുന്നവരിൽ നിന്നും നിങ്ങൾ നിങ്ങളെ എപ്പോഴും ദൂരെയാക്കണം. ഇനി പരമതം. പരമതം എന്ന് വെച്ചാൽ എന്താണ്? ചില ആളുകൾ അവരുടെ കൺട്രോളിലായിരിക്കണം മറ്റുള്ളവർ. അവരെന്താണോ പറയുന്നത് അത് പ്രകാരം അവരിരിക്കണം, നടക്കണം. എല്ലാ കാര്യങ്ങളും അവർ മറ്റുള്ളവരെപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വരുന്ന അങ്ങനെയുള്ള ആളുകളിൽ നിന്ന്, അവരുടെ ഉപദേശത്തിൽ നിന്ന് നമ്മളെപ്പോഴും ദൂരെയായിരിക്കണം. പിന്നെ പരദൂഷണം. പരദൂഷണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരുടെയും കുറ്റങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അത്തരം വ്യക്തികളിൽ നിന്നും നിങ്ങളെപ്പോഴും നിങ്ങളെ ദൂരെയായിരിക്കണം. കാരണം ഇതൊക്കെ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് ഊർജം നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അൺഹാപ്പി ആളുകളിൽ നിന്ന് അവനവനെ എപ്പോഴും ദൂരെയാക്കി വയ്ക്കണം. അൺഹാപ്പി ആവുക എന്ന് വെച്ചാൽ സന്തോഷമില്ലാതിരിക്കുന്ന വെച്ചാൽ എന്താ അർത്ഥം? ജീവിതത്തിൽ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ വന്ന ആളുകളെന്നല്ല അർത്ഥം. ആപത്തുകൾ വന്ന ആളുകൾ, കഷ്ടങ്ങളുള്ളവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നു, അവരെയൊക്കെ നമ്മൾ സഹായിക്കണം. പക്ഷെ ചില ആളുകളൊരു സ്വഭാവമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും അവരെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്തു കൊടുത്ത കാര്യത്തിൽ ഒരിക്കലും ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു നന്ദി പറയുകയോ ഉണ്ടാവില്ല. അതൊക്കെ ചെയ്തു കൊടുത്ത് കഴിയുമ്പോൾ അവർ പറയുക, ഇനി അടുത്തത് എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്ന് നടത്താൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തെക്കുറിച്ചായിരിക്കും അവർ വർണ്ണിക്കുക. അവരെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അത്തരക്കാരിൽ നിന്ന് നിങ്ങളെപ്പോഴും നിങ്ങളെ ദൂരെയാക്കിയിട്ടുണ്ടാവണം. അതുപോലെ മൂന്നാമതൊരു കൂട്ടരാണ്, ഈ ലോകത്ത് എല്ലാ അറിവും എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരിൽ നിന്നും നിങ്ങളെപ്പോഴും നിങ്ങളെ ദൂരെയാക്കണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ പെർഫെക്റ്റായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ എന്തവരുടെ മുന്നിൽ ചെയ്യുകയാണെങ്കിലും അതിലെല്ലാം കുറ്റം മാത്രം കണ്ടെത്തുന്നവരായിരിക്കും അവർ. ഈ സൃഷ്ടിയിലെ മുഴുവൻ ജ്ഞാനവും സ്വന്താക്കി എന്ന ഫീലിങ്ങിലായിരിക്കും അവർ നടക്കുന്നുണ്ടാവുക. ഒരു ജീവിതം തന്നെ സമർപ്പിച്ചാലും ഭഗവാൻ തരുന്ന ഈ സൃഷ്ടിയിലെ മുഴുവൻ ജ്ഞാനത്തിൻ്റെ ഒരു തുള്ളി കുടിക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം ധന്യമാകും. പക്ഷെ ഇത്തരക്കാരുടെ വിചാരം അവർക്ക് ഈ ഭൂമിയിൽ എല്ലാ കാര്യവും ഏറ്റവും നന്നായി അറിയാമെന്നാണ്. എന്നാലോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ പോയാലോ അവർക്കതിലൊന്നും അറിയുന്നുണ്ടാവില്ല, നിങ്ങളും കൂടി മിസ്റ്റേക്കിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് നിങ്ങളെപ്പോഴും നിങ്ങളെ ദൂരെയാക്കുന്നത് നിങ്ങൾക്കും നല്ലത് അവർക്കും നല്ലതാണ്. ഇനി നാലാമതൊരു വിഭാഗം ആളുകൾ, ആലസ്യത്തിന് അടിമയായ ആളുകളാണ്. ആലസ്യങ്ങളായിരിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങളെപ്പോഴും നിങ്ങളെ ദൂരെയാക്കണം. അതായത് അവരുടെ പോളിസി, ഇപ്പോൾ എല്ലാം കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇപ്പോൾ എന്താ നേടാനല്ലേ, ഇങ്ങനെയങ്ങ് ജീവിച്ചാൽ പോരെ, സന്തോഷമായിട്ടിരുന്നാൽ പോലെ, ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ, അങ്ങനെ പറയുന്ന ഒരു വിഭാഗം മടി പിടിച്ച ആളുകളുണ്ട്. അത്തരക്കാരിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ മാറ്റിവെക്കണം.
കാരണം നമ്മളെപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യം 100% ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യത ഉണ്ടാവണം, അതുപോലെ തന്നെ ഉത്സാഹം ഉണ്ടായിരിക്കണം. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം അതൊക്കെ നേടാൻ വേണ്ടി നിങ്ങൾ ടെൻഷൻ അടിക്കണമെന്നല്ല അർത്ഥം, പക്ഷേ അറ്റൻഷൻ ഉണ്ടായിരിക്കണം. ശ്രദ്ധയോടുകൂടി, പ്ലാനിങ്ങോടുകൂടി ചെയ്യേണ്ട ടൈം ഷെഡ്യൂൾ നിശ്ചയിച്ച്, ഒരു ടൈം ലിമിറ്റ് നിശ്ചയിച്ച് ആ കാര്യങ്ങൾ നേടിയെടുത്ത് ഉത്സാഹഭരിതരായി പ്രവർത്തനനിരതരായിരിക്കണം. അവർക്കേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കൂ. അല്ലാതെ നടക്കുമ്പോൾ നടക്കട്ടെ, കിട്ടിയതൊക്കെ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധ്വാനിക്കാൻ മടിച്ചുകൊണ്ട് അലസരായിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകളിൽ നിങ്ങൾ അകന്നിരിക്കണം. ഉത്സാഹഭരിതരായി കൃത്യതയോടുകൂടി ഉന്മേഷത്തോടുകൂടി കർമ്മനിരതരായിരിക്കണം. അപ്പോൾ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കും. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.